ചോദ്യം ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് നാൽപ്പത്തിരണ്ട് മീറ്ററും അതിൻ്റെ വികരണം പതിനഞ്ച് മീറ്ററുമാണ് അതിൻ്റെ വശങ്ങളുടെ നീളം എന്താണ് എന്നാണ് ചോദ്യം നമ്മൾ ചതുരത്തിൻ്റെ ചുറ്റളവ് കുറേ പ്രോബ്ലത്തിൽ നിന്നാണ് പറഞ്ഞിട്ടുണ്ട് ഒരു ചതുരം വരുമ്പോൾ ചതുരത്തിൻ്റെ ചുറ്റളവും വികരണവും വരുമ്പോൾ ഇതാണ് നീളം ഇതാണ് വീതി ചുറ്റളവ് നാൽപ്പത്തിരണ്ട് അപ്പോൾ ആകെ നാൽപ്പത്തിരണ്ടാണ് അപ്പോൾ നീളവും വീതിയും കുണിക്ക് കൂട്ടുമ്പോൾ എന്ത് വരും നാൽപ്പത്തിരണ്ട് വരും നീളം പ്ലസ് വീതി നാൽപ്പത്തിരണ്ട് വരും അപ്പം നീളം എക്സ് എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ വീതി നാൽപ്പത്തിരണ്ട് മൈനസ് എക്സ് എന്നുള്ള കൊടുക്കുന്നുണ്ട് നീളം വേദിയും കൂട്ടുമ്പോൾ ഇരുപത്തൊന്ന വരുക അപ്പം ഇരുപത്തൊന്ന് മൈനസ് എക്സ് എന്ന് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യാം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിനൊക്കെ നല്ലത് നമുക്ക് എന്തെടുക്കണം നല്ലത് ഇതിൻ്റെ പകുതി ഇരുക്ക് എന്നിട്ട് കഴിഞ്ഞ പ്രവർത്തനൊക്കെ നമ്മൾ ഒത്തിരി ചെയ്തു നീളം വീതി നേഴ് ഇതിൻ്റെ പകുതി എടുക്കുമ്പോൾ ഇരുപത്തൊന്ന് ബൈ രണ്ട് പ്ലസ് എക്സ് ഇരുപത്തൊന്ന് ബൈ രണ്ട് പ്ലസ് എക്സ് ഇൻ ടു ഇരുപത്തൊന്ന് ബൈ രണ്ട് മൈനസ് എക്സ് എടുത്താൽ വേഗം നമുക്ക് ഉത്തരം കിട്ടും ഇനി ഇതേ സ്ക്വയർ പ്ലസ് ഇതേ സ്ക്വയർ സംഘം ഇതേ സ്ക്വയർ അങ്ങനെയാണല്ലോ പാത സ്ക്വയർ പ്ലസ് ലംബോ സ്ക്വയർ സംഘം കർണ സ്ക്വയർ അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ സമം കർണ സ്ക്വയർ കർണ തന്നിട്ടുണ്ട് നമുക്ക് വികരണം പതിനഞ്ചാണ് അപ്പോൾ നമുക്കിവിടെ പതിനഞ്ചിൻ്റെ സ്ക്വയർ ചെയ്തത് അപ്പോൾ എ പ്ലസ് ബി തോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ദോൾ സ്ക്വയർ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് ഇൻറ്റു ഇതിൻ്റെ വർഗം ഇരുപത്തൊന്ന് ബൈ രണ്ടിൻ്റെ വർഗം പ്ലസ് രണ്ട് ഇൻറ്റു ഇതിൻ്റെ വർഗമായിരിക്കും എക്സിൻ്റെ വർഗം സമയം എന്ത് കിട്ടും പതിനഞ്ചിൻ്റെ വർഗം ഇപ്പോൾ ഇരുപത്തൊന്ന് ബൈ രണ്ടിൻ്റെ വർഗം എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് ഇൻറ്റു ഇരുപത്തൊന്ന് ബൈ രണ്ട് നാനൂറ്റി നാൽപ്പത്തൊന്നാണ് ഇരുപത്തൊന്നിൻ്റെ വർഗ്ഗം ബൈ എന്ത് കിട്ടും നാല് പ്ലസ് ഇവിടെ രണ്ട് എക്സ് സ്ക്വയർ സമയം എന്ത് കിട്ടും പതിനഞ്ച് സ്ക്വയർ പതിനഞ്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഈ രണ്ടും നാലും വെട്ടും ഈ രണ്ടും നാലും വെട്ടുമ്പോൾ നാനൂറ്റി നാൽപ്പത്തൊന്ന് ബൈ രണ്ട് കിട്ടും ഇവിടെ കിട്ടുമ്പോൾ നാനൂറ്റി നാൽപ്പത്തൊന്ന് ബൈ രണ്ട് അപ്പോൾ ഈ രണ്ട് എൽ സി എം എടുക്കണം എല്ലാവരും അപ്പോൾ നോക്ക് നാനൂറ്റി നാൽപ്പത്തൊന്ന് പ്ലസ് ഈ രണ്ടു കൊണ്ട് കുണിക്കുമ്പോൾ എല്ലാറ്റും കൊണ്ട് കുണിക്കുക ഇത് രണ്ടു കൊണ്ട് വിളിക്കുമ്പോൾ ഈ രണ്ടും കൂടെ പോകും രണ്ടു കൊണ്ട് വിളിക്കുമ്പോൾ കിട്ടും നാല് സ്ക്വയർ സമം ഇതിനെ രണ്ടുകൊണ്ട് കുടിക്കണം ഇരുന്നൂറ്റി ഇതിനഞ്ച് രണ്ട് നിൽക്കുമ്പോൾ കിട്ടും നാനൂറ്റി അൻപത് കിട്ടും ഇപ്പോൾ ഈ നാല് എക്സ് സ്ക്വയർ ഇവിടെ നിർത്തുക നാനൂറ്റി അൻപത് മൈനസ് എന്ത് ചെയ്ത നാനൂറ്റി നാൽപ്പത്തി ഒന്ന് നാനൂറ്റി അൻപത് മൈനസ് നാനൂറ്റി നാൽപ്പത്തൊന്ന് സമയം എത്ര കിട്ടും ഒമ്പത് കിട്ടും അപ്പം എക്സ് സ്ക്വയർ സമം ഒമ്പത് ഹരിക്കണം ഈ നാല് കിട്ടും കൊണ്ട് പോവാറ് ഒമ്പത് ബൈ നാല് കിട്ടും അപ്പം എക്സ് സമം ത്രീ ബൈ ടു കിട്ടും ദർഗം മൂലം മൂന്ന് ബൈ രണ്ട് അപ്പം നമുക്ക് നീളം നീളം ഇവിടെ ഉണ്ട് എന്താണ് നീളം ഇരുപത്തൊന്ന് ബൈ രണ്ട് പ്ലസ് എക്സാണ് നീളം ഇരുപത്തൊന്ന് ബൈ രണ്ട് പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ ഇരുപത്തൊന്ന് ബൈ രണ്ട് പ്ലസ് എക്സ്ത്രയും മൂന്ന് ബൈ രണ്ട് അല്ലേ അപ്പോൾ ഇരുപത്തൊന്ന് മൂന്ന് ഇരുപത്തിനാല് ബൈ രണ്ട് കിട്ടും ഇരുപത്തിനാല് ബൈ രണ്ട് രണ്ട് എത്ര എട്ടും പന്ത്രണ്ട് എട്ടും ഇനി വീതി ഇരുപത്തൊന്ന് ബൈ രണ്ട് മൈനസ് എക്സാണ് അപ്പോൾ ഇത് മൈനസ് ആവും ഇരുപത്തൊന്ന് ബൈ രണ്ട് മൈനസ് മൂന്ന് ബൈ രണ്ട് ഇരുപത്തൊന്ന് മൂന്ന് എത്രയും പതിനെട്ടാണ് പതിനെട്ട് ബൈ രണ്ട് എത്ര ഒൻപത് കിട്ടും അങ്ങനെ നമുക്ക് പന്ത്രണ്ട് ഒമ്പത് കിട്ടും ഇപ്പോൾ നമ്മൾ വർഗ്ഗ തികവ് ഇതിലേ ഒരു ഉപയോഗം ഇവിടെ വരുന്നില്ല വർഗ്ഗ തികവ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യണം ഇനി നമ്മൾ പുതു പുതുതായി പഠിക്കുന്നത് പുതിയൊരു മെത്തേഡാണ് അതായത് എങ്ങനെ സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രോബ്ലത്തെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം നിർദ്ധാരണം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ സാധാരണയായിട്ട് പെട്ടെന്ന് നമ്മൾ ഉപയോഗിക്കാൻ നല്ലത് എപ്പോഴും ഈ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വേഗം ചെയ്യാം അപ്പോൾ അതിനായും ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെ ഈ ഈക്വേഷന് എക്സ് സ്ക്വയർ പ്ലസ് ഇരുപത്തൊന്ന് മൈനസ് എക്സ് ആണല്ലോ പറഞ്ഞ് ഇതേമാതിരി എടുക്കുക ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു പതിനെട്ടിൻ്റെ സ്ക്വയർ സോറി പതിനെട്ടല്ല പതിനഞ്ചിൻ്റെ സ്ക്വയർ അപ്പോൾ എക്സ്ക്വയർ സ്ക്വയർ ടു എക്സ് സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താ എ സ്ക്വയർ മൈനസ് ടു ഇൻ ഏ എന്ന് പറയുമ്പോൾ ഇരുപത്തൊന്ന് ഇൻറ്റു ബി പ്ലസ് ബി സ്ക്വയർ സമ പതിനഞ്ച് പതിനഞ്ചിൻ്റെ സ്ക്വയർ പതിനഞ്ചിൻ്റെ സ്ക്വയർ എന്നു പറഞ്ഞു ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഇപ്പോൾ ഈ എക്സ് സ്ക്വയറും ഈ എക്സ്ക്വയറും ഉണ്ട് അപ്പോൾ എത്രയായി രണ്ട് എക്സ് സ്ക്വയർ പ്ലസ് ഇരുപത്തൊന്ന് സ്ക്വയർ ഇരുപത്തൊന്ന് സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര എട്ടും നാനൂറ്റി നാൽപ്പത്തി ഒന്ന് മൈനസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി രണ്ട് എക്സ് ഉണ്ട് ഇവിടെ നാൽപ്പത്തിരണ്ട് എക്സ് സമയത്ത് കിട്ടും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിട്ടും നമുക്ക് ഈ രണ്ട് എക്സ് സ്ക്വയർ രണ്ട് എക്സ് സ്ക്വയർ പ്ലസ് നാനൂറ്റി നാൽപ്പത്തൊന്ന് മൈനസ് നാൽപ്പത്തിരണ്ട് എക്സ് മൈനസ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സമം പൂജ്യം എഴുതുക ഈ ഇരുന്നൂറ്റി അഞ്ച് പുറത്തേക്ക് വിട്ട് മൈനസ് ഇരുന്നൂറ്റി അഞ്ച് സമയം പൂജ്യം ഇപ്പോൾ ഈ രണ്ട് എക്സ്ക് മൈനസ് നാൽപ്പത്തി രണ്ട് എക്സ് ഈ നാനൂറ്റി നാൽപ്പത്തൊന്ന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പോയാൽ നാനൂറ്റി നാൽപ്പത്തൊന്ന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കഴിക്കുക അപ്പോൾ ഇരുന്നൂറ്റി പതിനാറ് കിട്ടും നാനൂറിന്ന് ഇരുന്നൂറ് പോയാൽ ഇരുന്നൂറ് ഉണ്ടാവും നാൽപ്പത്തൊന്ന് ഇരുപത്തഞ്ച് പോയാൽ പതിനാറ് ഉണ്ടാവും അപ്പോൾ ഇരുന്നൂറ്റി പതിനാറ് കിട്ടും അപ്പം പ്ലസ് ആണ് എന്നാണ് വലുത് ഇരുന്നൂറ്റി പതിനാറ് സംബന്ധിച്ച് എഴുതണം പൂജ്യം എഴുതണം ഇനി ഇതിലെല്ലാവരും രണ്ടുണ്ടോ അപ്പോൾ രണ്ടുകൊണ്ട് മൊത്തം അരിക്കുക അപ്പം എക്സ് സ്ക്വയർ മൈനസ് ഇരുപത്തൊന്ന് എക്സ് അല്ലേ എൻ്റെ പകുതി എടുക്കേണ്ടി പ്ലസ് ഇരുന്നൂറ്റി പതിനാറിൻ്റെ പകുതി എടുക്കണം ഇരുന്നൂറിൻ്റെ പകുതി നൂറ് പതിനാറിൻ്റെ പകുതി എട്ട് അപ്പം നൂറ്റി എട്ട് സമയം കിട്ടും പൂജ്യം എക്സ് സ്ക്വയർ മൈനസ് ഇരുപത്തൊന്ന് എക്സ് പ്ലസ് നൂറ്റി എട്ട് സമം പൂജ്യം ഇവിടെ നിന്ന് നിങ്ങോട്ട് ചെയ്യാനിത് രണ്ട് വഴികളുണ്ട് മൂന്ന് വഴികളുണ്ട് ശരിക്കും ഒരു വഴി വർഗ തികവാണ് വർഗത്തേക്കവ പറയുമ്പോൾ ഇവിടെ ഇരുപത്തൊന്നൊക്കെ വരുമ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും വർഗത്തേക്കവ ചെയ്യാൻ മറ്റൊന്ന് ഇതിനെ ഘടകക്രിയ ചെയ്യുക എന്നുള്ളതാണ് ഘടകക്രിയ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം അതായത് ഗുണിച്ചാൽ നൂറ്റിയെട്ടും കൂട്ടിയാൽ ഇരുപത്തൊന്നും കിട്ടുന്ന രണ്ട് സംഖ്യകൾ കണ്ടുപിടിക്കണം അത് ഇവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ടാണ് ഗഡാക്രി ചെയ്യുക കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട് ഇവിടെ പ്ലസ് ഇവിടെ പ്ലസ് വരുമ്പോൾ എപ്പോഴും ഇവിടെ പ്ലസ് ആണ് നോക്കുക ഇവിടെ പ്ലസ് വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്യുക കൂട്ടിയാൽ നൂറ്റിയെട്ട് ഇവിടെ മൈനസ് ആണെങ്കിൽ വേറെ ചെയ്യാണ്ട് ഇവിടെ പ്ലസ് വരുമ്പോൾ കൂട്ടിയാൽ നൂറ്റിയെട്ട് സോറി ഗുണിച്ചാൽ നൂറ്റിയെട്ട് കൂട്ടിയാൽ ഇരുപത്തൊമ്പത് ഇരുപത്തൊന്ന് നമുക്ക് പന്ത്രണ്ടും ഒമ്പതും കിട്ടും പന്ത്രണ്ടും ഒമ്പതും ഗുണിച്ചാൽ നൂറ്റിയെട്ടാണ് പന്ത്രണ്ടും ഒമ്പതും കൂട്ടി ഇരുപത്തൊന്നാണ് അപ്പോൾ ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇതിൻ്റെ ഘടകക്രിയ എങ്ങനെ വരിക എക്സ് മൈനസ് പന്ത്രണ്ട് മൈനസ് ആണ്ട്ട് വരിക ഇൻറ്റു എക്സ് മൈനസ് ഒമ്പത് സമം പൂജ്യം നിട്ടും ഇപ്പം ഈ എഴുതിയതിൻ്റെ ഘടകക്രിയാണ് ഇത് എക്സ് മൈനസ് പന്ത്രണ്ട് ഇൻറ്റു എക്സ് മൈനസ് ഒമ്പത് സമം പൂജ്യം അതിൻ്റെ അർത്ഥം ഒന്നെങ്കിൽ എക്സ് മൈനസ് പന്ത്രണ്ട് പൂജ്യം ആവണം അല്ലെങ്കിൽ എക്സ് മൈനസ് ഒമ്പത് എന്താവണം പൂജ്യമാണ് ഒന്നെങ്കിൽ എക്സ് മൈനസ് പന്ത്രണ്ട് പൂജ്യം അല്ലെങ്കിൽ എന്താണ് ചെയ്യണം എക്സ് മൈനസ് ഒമ്പത് പൂജ്യം എക്സമം എന്ത് കിട്ടും പന്ത്രണ്ട് കിട്ടും ഓർ എക്സം എന്ത് കിട്ടും ഒമ്പത് കിട്ടും എക്സം പന്ത്രണ്ട് ഓർ എക്സമ ഒമ്പെന്ന് ഉത്തരം കിട്ടും ഇനി ഇതേ ചോദ്യം നമ്മൾ ഈ പാഠത്തിൻ്റെ അവസാനത്തെ ഭാഗത്ത് സമവാക്യം ചെയ്തിട്ടാണ് ചെയ്യണത് സമവാക്യം ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം അതായത് എക്സ്ക്വയർ മൈനസ് ഇരുപത്തൊന്ന് എക്സ് പ്ലസ് നൂറ്റി എട്ട് അസമം പൂജ്യം അതായത് നമുക്ക് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി സമം പൂജ്യം എഴുതാം ഇതിന് നിർദ്ധാരണം മൂലം സമവാക്യം ചെയ്യാൻ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ ചെയ്താൽ മതി എളുപ്പം കിട്ടും മൈനസ് ബി പറയുമ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് ഇത് ഇരുപത്തൊന്നാണ് ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇത് മൈനസ് ഇരുപത്തൊന്നാണ് അതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ തരും ഇരുപത്തൊന്ന് വരും പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വർ ഇതിൻ്റെ വർഗ്ഗം അപ്പോൾ മൈനസും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല വർഗം പോസിറ്റീവ് ആയിരിക്കും ഇതിൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ തരും നാന്നൂറ്റി നാൽപ്പത്തൊന്ന് വരും മൈനസ് ഫോർ എ സി ഫോർ എ സി എന്ന് പറയുമ്പോൾ നാല് ഇൻറ്റു എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര എ ഇവിടെ ഒന്നാണ് ഒര എക്സ് സ്ക്വയർ എന്നല്ല പറയുന്നത് ഇപ്പോൾ എ ഒന്നാണ് നാല് ഇൻറ്റു ഒന്ന് ഇൻറ്റു സി നോക്കണം സി ഇവിടെ എത്രയാണ് നൂറ്റി എട്ടാണ് സി നൂറ്റി എട്ട് അപ്പോൾ ഇവിടെ നൂറ്റി എട്ട് എഴുതണം ബൈ രണ്ട് എ രണ്ട് ഇൻറ്റു എന്ന് പറഞ്ഞാൽ മനസ്സിലായി എ ഒന്നാണ് എളുപ്പമാണ് അപ്പോൾ നമുക്ക് ഇരുപത്തൊന്ന് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് നാന്നൂറ്റി നാൽപ്പത്തൊന്ന് മൈനസ് നാല് ഇൻറ്റ് നൂറ്റിയെട്ട് നാല് ഇൻറ്റ് നൂറ്റിയെട്ട് കയറിയുമ്പോൾ നാല് നൂറ് നാന്നൂറ് നാലെട്ട് മുപ്പത്തിരണ്ട് നാന്നൂറ്റി മുപ്പത്തി രണ്ട് കിട്ടും ബൈ രണ്ട് കിട്ടും ഇപ്പോൾ ഇരുപത്തൊന്ന് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് നാനൂറ്റി നാൽപ്പത്തൊന്ന് നാനൂറ്റി മുപ്പത്തിരണ്ട് പോയത്രേ നാനൂറ്റി നാൽപ്പത്തൊന്ന് മൈനസ് നാനൂറ്റി മുപ്പത്തിരണ്ട് വരുമ്പോൾ ഒമ്പത് കിട്ടും ബൈ ടു അപ്പം സംഭവം ഇരുപത്തൊന്ന് പ്ലസ് ഓർമ്മ മൈനസ് റൂട്ട് ഓഫ് ഒമ്പത് പറഞ്ഞത്രയും മൂന്ന് ബൈ രണ്ട് ഇപ്പോൾ നമുക്കിവിടെ രണ്ട് വില കിട്ടും ഒന്ന് എന്താണ് ഇരുപത്തൊന്ന് പ്ലസ് മൂന്ന് ബൈ രണ്ട് ഒന്ന് ഇരുപത്തൊന്ന് മൈനസ് മൂന്ന് ബൈ രണ്ട് ഇരുപത്തൊന്ന് പ്ലസ് മൂന്ന് ബൈ രണ്ട് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ ഇരുപത്തിനാല് ബൈ രണ്ട് നമുക്ക് നേരത്തെ എത്ര അട്ടിയുണ്ട് പന്ത്രണ്ട് അട്ടിയുണ്ട് ഇരുപത്തൊന്ന് മൈനസ് മൂന്ന് ബൈ രണ്ട് അറിയുമ്പോഴോ പതിനെട്ട് ബൈ രണ്ട് അതിന് നേരത്തെ കെട്ടിയത് ഒമ്പത് അപ്പോൾ നമ്മൾ മൂന്ന് മോഡലിലാണ് ഇപ്പോൾ ഓളോഡ് ചെയ്ത് എപ്പോഴും പെട്ടെന്ന് ചെയ്യാൻ നല്ല ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ മെത്തേഡ് തന്നെയാണ് അപ്പോൾ ഈ മെത്തേഡിലാണ് നമ്മൾ ഇനി ഇവിടെ പ്രോബ്ലങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം വർഗ്ഗ തികവ് ഒക്കെ ഉപയോഗിച്ചല്ല ഇനി നമ്മൾ പ്രോബ്ലങ്ങൾ ചെയ്യുന്നത് ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് പ്രോബ്ലങ്ങൾ ചെയ്യുന്നത് ചോദ്യം ഒന്ന് മുതലുള്ള തുടർച്ചയായ ഇണസംഖ്യകൾ എത്ര വരെ കൂട്ടിയാലാണ് മുന്നൂറ് കിട്ടുക നമുക്ക് ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് എക്സെട്ര എത്രയോ എണ്ണൽ സംഖ്യകൾ കൂട്ടുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട് മുന്നൂറ് കിട്ടുന്നുണ്ട് എന്ന് പറയാണ് എത്രയാണ് ചോദ്യം നമുക്കറിയാം എൻ എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ആണ് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം മുന്നൂറ് കൊടുക്കാം സ്വാഭാവികമായിട്ടും എൻ ഇൻ ടു എൻ പ്ലസ് വൺ സമ്മും ഈ രണ്ട് കൂടെ വിളിക്കാൻ അല്ലോ രണ്ടും കൂടെ എന്ത് കിട്ടും അറുനൂറ് കിട്ടും എൻ ഇൻ എൻ എന്താ കിട്ടുക എൻ സ്ക്വയർ പ്ലസ് എനി വണ് എന്താ എൻ സമം അറുന്നൂറ് സമം അറുന്നൂറ് അപ്പോൾ ഈ സമം അറുന്നൂറിൽ അറുന്നൂറിന് അപ്പുറത്തേക്ക് കൊണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മൈനസ് അറുന്നൂറ് അസമം പൂജ്യം ചെയ്ത ഇപ്പോൾ നമ്മളുടെ ഏത് രൂപത്തിലായി എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി സമം പൂജ്യം എന്നുള്ളതായി എന്നാൽ നമ്മൾ സമവാക്യം പറഞ്ഞത് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് നാല് എ സി ബൈ രണ്ട് എ മൈനസ് ബി എടുക്കുമ്പോൾ ഇതിന് നെഗറ്റീവ് അതിൻ്റെ ഒപ്പം ഒന്നാണ് അപ്പോൾ മൈനസ് വണ് എഴുതണം മൈനസ് വണ് എഴുതണം പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ ഒന്നിൻ്റെ സ്ക്വയർ ഒന്ന് തന്നെ മൈനസ് നാല് എ സി ഏന്ന് അറിയുമ്പോൾ എത്രയാണ് എൻ സ്ക്വയറിൻ്റെ ഒപ്പം ഒന്നാണ് ഇൻറ്റു സി സി നോക്കണം അറുന്നൂറിന് എഴുതിയ പോലെ മൈനസ് അറുന്നൂറിന്ന് എഴുതണം അത് തെറ്റിപ്പോ മൈനസ് അറുന്നൂറ് ഗുണിക്കണം മൈനസ് അറുന്നൂറ് ബൈ രണ്ട് എന്ന് അറിയാം ഒന്നാണ് സമം മൈനസ് ഒന്ന് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഒന്ന് ഇവിടെ നാലാറ് ഇരുപത്തി നാല് മൈനസ് മൈനസ് മുഴിക്കുമ്പോൾ പ്ലസ് ആവേ അപ്പോൾ രണ്ടായിരത്തി നാനൂറ് ബൈ രണ്ടിട്ടും ഇത് ചെയ്യുമ്പോൾ സമം മൈനസ് ഒന്ന് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് രണ്ടായിരത്തി നാനൂറ്റി ഒന്ന് കിട്ടും ബൈ രണ്ടിട്ടും സോ മൈനസ് ഒന്ന് പ്ലസ് വർ മൈനസ് ഈ രണ്ടായിരത്തി നാനൂറ്റി ഒന്നിൻ്റെ ഒക്കെ സ്ക്വയർ റൂട്ടൊക്കെ കാണാൻ എളുപ്പമാണ് ഞങ്ങൾ ശ്രദ്ധിച്ച് ഇതായി ഇപ്പോഴും നിങ്ങൾ രണ്ട് പേർക്ക് അതിൻ്റെ തൊട്ടു താഴെ വർഗം പോലെ എടുക്കുക ഇരുപത്തിനാലിൻ്റെ തൊട്ടുതായുള്ള വർഗ്ഗം പോലെ എന്താണ് പതിനാറ് അതായത് പതിനാറാണ് വർഗ്ഗം അതിൻ്റെ വർഗ്ഗം പോലെ നാല് ഗുളിച്ച് ഒന്ന് വരെ രണ്ട് ഉള്ളൂ ഓരോന്ന് ഒന്ന് ഒന്നൊന്ന് ഗുണിച്ച് ഒന്ന് വരുക അല്ലെങ്കിൽ പിന്നെ ഒമ്പീറ്റ് ഒമ്പത് തുണിക്കണേ എൺപത്തൊന്ന് അങ്ങനെ ഒന്ന് വരില്ല അവസാനം ഓരോന്ന് ഒന്ന് വരാം അല്ലെങ്കിൽ ഒമ്പീറ്റ് ഒമ്പത് എൺപത്തൊന്ന് വരാം അപ്പോൾ ഇതിന് വർഗ്ഗമൂലം ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായി ഒന്നിൽ നാൽപ്പത്തൊന്നായിരിക്കും അല്ലെങ്കിൽ നാൽപ്പത്തൊമ്പതായിരിക്കും ചെക്ക് ചെയ്താൽ മതി നാൽപ്പത്തൊന്ന് കിട്ടില്ല നാൽപ്പത്തൊമ്പതാണ് അതിൻ്റെ വർഗ്ഗമൂലം അപ്പോൾ മൈനസ് വൺ പ്ലസ് വൺ മൈനസ് നാൽപ്പത്തൊമ്പത് ബൈ രണ്ട് കിട്ടും അപ്പോൾ മൈനസ് ഒന്ന് പ്ലസ് നാൽപ്പത്തൊമ്പത് ബൈ രണ്ടും മൈനസ് ഒന്ന് മൈനസ് നാൽപ്പത്തൊമ്പത് ബൈ രണ്ടും കിട്ടും അപ്പോൾ മൈനസ് ഒന്ന് പ്ലസ് നാൽപ്പത്തൊമ്പത് വരണം നാൽപ്പത്തൊമ്പത് ഒന്ന് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് പൈ രണ്ടത്തെട്ടും ഇരുപത്തി നാല് എട്ടും അപ്പോൾ അതൊരു നമ്പറാണ് നമ്പർ നമ്പർ എത്ര എണ്ണെന്നാണല്ലോ അതേ നമ്പറാണ് അപ്പം നമ്പർ എപ്പോഴും ഇതായിരിക്കണം പോസിറ്റീവായിരിക്കാം എണ്ണം എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കുക ഇത് കിട്ടില്ല ഇത് നെഗറ്റീവായിട്ട് അതുകൊണ്ട് ഈ വില നമ്മൾ എടുക്കേണ്ട ഇരുപത്തിനാല് എന്നുള്ള ആൻസർ നമുക്ക് സെലക്ട് ചെയ്യാം അടി ചോദ്യം ഏത് സംഖ്യയുടെ കൂടെ ഒന്ന് കൂട്ടിയാലാണ് സംഖ്യയുടെ വർഗ്ഗം കിട്ടുക ഏതൊരു സംഖ്യ ആ സംഖ്യയുടെ കൂടെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ഈ സംഖ്യയുടെ കിട്ടുന്നുണ്ട് മാർഗ്ഗം കിട്ടുന്നുണ്ട് ഏതൊരു സംഖ്യ സംഖ്യയിട്ട് വന്ന് കിട്ടിയാൽ സംഖ്യയുടെ മാർഗ്ഗം കിട്ടും എക്സ് കണ്ടിട്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇങ്ങോട്ട് വന്നിട്ടില്ല ഇങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ പക്ഷേ ഇങ്ങോട്ട് വന്നിട്ടും ഇപ്പോൾ എക്സ്ക്വയർ പോസിറ്റീവായിട്ട് ഇരിക്കുമല്ലോ ഇത് ഇങ്ങോട്ടാണ് എഴുതുന്നത് ഇപ്പോൾ എക്സ് സ്ക്വയർ ഈ ഭാഗത്ത് എഴുതുന്നത് ഇപ്പോൾ എക്സ് ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് തരും മൈനസ് എക്സ് ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ തരും മൈനസ് ഒന്ന് സമയം പൂജ്യം നല്ല സംഭവം ഇങ്ങോട്ട് അപ്പം നമുക്ക് എന്തായി എ സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി സമയം പൂജ്യമായി സമൊക്കെ എന്താ പറയുക നമ്മൾ മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് നാല് എ സി ബൈ രണ്ട് എ എന്താ മൈനസ് ബി ഇതിൻ്റെ നെഗറ്റീവാണ് മൈനസ് ബി അങ്ങനെ വർത്തമാതി മൈനസ് ബി എന്ന് നോക്കേണ്ടതിൻ്റെ നെഗറ്റീവ് ഇതൊന്നാണ് മൈനസ് ഒന്നാണ് മൈനസ് ഒന്ന് നെഗറ്റീവ് എന്തായാലും പ്ലസ് വരുന്നത് പ്ലസ് മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എപ്പോൾ പോസിറ്റീവ് ഇത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ബി സ്ക്വയർ വൺ സ്ക്വയർ അറിയാമായി മൈനസ് നാല് ഇൻഡു നാല് ഇൻഡു എ ഒന്ന് ഇൻറ്റു സി എന്ത് വരും മൈനസ് ഒന്ന് എന്ത് വരും രണ്ട് എ എന്ന് പറയുമ്പോൾ കൂടെ ഒന്നാണ് എക്സ് സ്ക്വയറിൻ്റെ ഗുണമാത്ര ഒന്നാണ് അപ്പോൾ ഒന്ന് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഒന്ന് ഒരു നാല് നാല് വരും അല്ലേ നെഗറ്റീവ് നൈറ്റി മണിക്കുമ്പോൾ പോസിറ്റീവ് വരും നെഗറ്റീവ് നൈറ്റി മണിക്കുമ്പോൾ പോസിറ്റീവ് വരും അപ്പോൾ എന്ത് വരും രണ്ട് വരും ചെയ്യുമ്പോൾ ഒന്ന് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഒന്ന് നാല് എത്രയാണ് അഞ്ച് ഒന്ന് നാലും അഞ്ച് അഞ്ച് ബൈ രണ്ട് വരും അപ്പോൾ ഈ സംഭവത്തിന് രണ്ട് വിലകൾ കിട്ടും ഒന്ന് ഒന്ന് പ്ലസ് റൂട്ടഞ്ച് ബൈ രണ്ട് ഒരു വില ഒന്ന് പ്ലസ് റൂട്ടഞ്ച് ബൈ രണ്ട് അടുത്ത വില ഒന്ന് മൈനസ് റൂട്ടഞ്ച് ബൈ രണ്ട് എന്നുള്ള രണ്ട് ഉത്തരങ്ങൾ നമുക്ക് ഈ ഈ ചോദ്യത്തിന് നമുക്ക് കിട്ടും ചോദ്യം നിശ്ചിത ചുറ്റളവും പരപ്പളവുമുള്ള ചതുരം നിർമ്മിക്കാനുള്ള പ്രശ്നത്തെ സമവാക്യമാക്കിയപ്പോൾ ചുറ്റളവ് നാൽപ്പത്തിരണ്ടിന് പകരം ഇരുപത്തിനാല് എന്ന് തെറ്റായി എഴുതിപ്പോയി ചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം പത്ത് എന്ന് കിട്ടുകയും ചെയ്തു പ്രശ്നത്തിലെ പരപ്പളവ് എത്രയാണ് ശരിയായ പ്രശ്നത്തിൽ ചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം എത്രയാണ് ഒരു കുട്ടി ഒരു കണക്ക് ചെയ്യുമ്പോൾ ഒരു ചതുരം നിർമ്മിക്കാനുള്ള പരിശ്രമത്തിലാണ് അതിനൊരു നിശ്ചിത ചുറ്റളവുണ്ട് നിശ്ചിത ചുറ്റളവുണ്ട് നിശ്ചിത പരപ്പളവുണ്ട് പക്ഷേ ഇത് പരപ്പളവ് ഈ ഇവിടെ നിങ്ങട്ടുള്ള നീളം എന്താണ് ചുറ്റളവ് പക്ഷേ ഈ ചോദ്യം എടുത്ത് എഴുതിയപ്പോൾ പരപ്പളവ് എത്രയാണോ ആ രണ്ട് സംഖ്യ ശരിയായിട്ട് എഴുതിയച്ചു പരപ്പളവ് ശരിയാക്കി എഴുതിയച്ചു പക്ഷെ ചുറ്റളവ് എഴുതിയപ്പോൾ നാൽപ്പത്തിരണ്ട് എന്നാണ് എഴുതേണ്ടത് പക്ഷേ കുട്ടി എഴുതി പോയത് ഇരുപത്തിനാല് എന്നാണ് നാൽപ്പത്തിരണ്ട് എന്നെഴുതിന് പകരം ഇത് എത്രയാണെന്നറിയില്ല നാൽപ്പത്തിരണ്ട് എന്ന് എഴുതിന് പകരം എന്ത് എഴുതി ഇരുപത്തി നാല് എന്നെഴുതിപ്പോയി അങ്ങനെ ആണെങ്കിൽ ഇരുപത്തിനാലാണെങ്കിൽ ഈ വശം ഒരു വശം പത്ത് കിട്ടി ഇരുപത്തിനാലാണെങ്കിൽ ഒരു വശം പത്ത് കിട്ടി അപ്പോൾ ഈ വശം പത്ത് ഈ വശം പത്ത് അപ്പോൾ ഇരുപത് പോയി ബാക്കി നാലല്ലേ അവിടെ ഉണ്ടാവുക അല്ലേ ഈ ഒരു വശം പത്ത് കിട്ടിയാലും ഇവിടെ പത്ത് പത്ത് കിട്ടി ഈ കുട്ടിക്ക് അപ്പോൾ ഇത് രണ്ടും ഇത് രണ്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ചതുരത്തിൻ്റെ പരപ്പളവ് ആ കുട്ടിക്ക് ഈ ചതുരത്തിൻ്റെ പരപ്പളവ് ആ കുട്ടിക്ക് എന്ത് കിട്ടി ഇരുപത് കിട്ടി കാരണം പരപ്പളവ് വരെ നീളം കുടിക്കണ വേജം പത്ത് കുടിക്കേണ്ട രണ്ടാണ് പരപ്പളവ് പരപ്പളവ് എന്ത് കിട്ടി ഇരുപത് കിട്ടി പരപ്പളവ് ഇരുപത് കിട്ടിയെങ്കിൽ ഇതിൻ്റെ പരപ്പളവ് ഇരുപത് തന്നെയാണ് ഈ ചതുരത്തിൻ്റെ പരപ്പളവ് ആ കുട്ടി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ചതുരത്തിൻ്റെ പരപ്പളവ് ഇരുപത് തന്നെയാണ് എന്തിലാണ് വ്യത്യാസമുള്ളത് ചുറ്റളവിലാണ് വ്യത്യാസമുള്ളത് അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള ചുറ്റളവ് ൾ പറഞ്ഞു നാൽപ്പത്തിരണ്ടാണ് നാൽപ്പത്തിരണ്ടാവുമ്പോൾ നമ്മൾ ആ വശം എടുക്കൽ എങ്ങനെയാണ് എങ്ങനെയാണ് എടുക്കൽ ഇത് എക്സ് എടുക്കും ഇതും ഇതും കൂട്ടിയാൽ ഇരുപത്തൊന്ന് വരണം നാൽപ്പത്തിരണ്ടാവുമ്പോൾ രണ്ടും കൂട്ടി ഇരുപത്തൊന്ന് വരണം ഇത് ഇരുപത്തൊന്ന് മൈനസ് എക്സ് എടുക്കും അപ്പോൾ പരപ്പളവ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ എക്സ് ഇൻറ്റു ഇരുപത്തൊന്ന് മൈനസ് എക്സ് ചെയ്താൽ നീളം കുണിക്കണ വീതിയാണ് സമം എത്ര ചെയ്താൽ നമുക്ക് ഇരുപത് എഴുതാം പരപ്പ്ളവാണ് എക്സ് ഇൻറ്റു ഇരുപത്തൊന്ന് മൈനസ് എക്സ് സമം ഇരുപത് എഴുതാം അപ്പോൾ ഇരുപത്തൊന്ന് ഇൻറ്റു എക്സ് അറിയുമ്പോൾ എന്ത് ചെയ്തും ഇരുപത്തൊന്ന് എക്സ് ചെയ്തു മൈനസ് എക്സ് ഇൻറ്റു എക്സ് എഴുതുമ്പോൾ എന്ത് ചെയ്തു എക്സ് സ്ക്വയർ നെയ്തും സമം എന്ത് എഴുതാം ഇരുപത് എഴുതാം ഇപ്പം ഇത് ഒക്കെ ചിഹ്നം മാറ്റിയത് ഒക്കെ ചിഹ്നം മാറ്റുക ഒക്കെ ചിഹ്നം മാറ്റിയാലും ഇതു തന്നെ നോക്കും അപ്പോൾ എക്സ് സ്ക്വയർ ഇത് എക്സ് സ്ക്വയർ പോസിറ്റീവായി മൈനസ് ഇരുപത്തൊന്ന് എക്സ് സോമം മൈനസ് ഇരുപത് കിട്ടും ചിഹ്നം മാറ്റുമ്പോൾ അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് ഇരുപത്തൊന്ന് എക്സ് ഇത് പ്ലസ് ഇരുപത് സമയം പൂജ്യം കിട്ടും മൈനസ് ഇരുപത് കിട്ടുമ്പോൾ ഇത് നാർദ ചിതമാതിരി നമുക്ക് ഏറ്റവും ചെയ്യാൻ എളുപ്പം ഗുണിച്ചാൽ ഇരുപത് കൂട്ടിയാൽ ഇരുപത്തൊന്ന് ഗുണിച്ചാൽ ഇരുപതും കൂട്ടിയാൽ ഇരുപത്തൊന്ന് കിട്ടുന്നതാണ് ഇരുപതൊന്നും ഇരുപതൊന്നും ഗുണിച്ചാൽ എന്ത് കിട്ടും ഇരുപത് കിട്ടും ഇരുപതൊന്നും കൂട്ടി ഇരുപത്തൊന്ന് കിട്ടും അപ്പോൾ ഇതിനെ നമുക്ക് ഗഡക്രി ചെയ്യാം അങ്ങനെ ചെയ്യാം എക്സ് മൈനസ് ഇരുപത് ഇൻറ്റു എക്സ് മൈനസ് ഒന്ന് സം പൂജ്യം എക്സ് മൈനസ് ഇരുപത് ഇൻറ്റു എക്സ് മൈനസ് ഒന്ന് സമയം പൂജ്യം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എക്സ് മൈനസ് ഇരുപത് സമയം പൂജ്യം ആയിരിക്കണം അല്ലെങ്കിൽ എക്സ് മൈനസ് ഒന്ന് സമയം തട്ടണം പൂജ്യം ആയിരിക്കണം എക്സ് മൈനസ് ഇരുപത് പൂജ്യം ആണെങ്കിൽ എക്സാം എത്രയാണ് ഇരുപത് എക്സം ഒന്ന് പൂജ്യമാണെങ്കിൽ എക്സാം എത്രയാണ് ഒന്ന് അപ്പോൾ ഈ വശങ്ങൾ ഇരുപതും ഒന്ന് കിട്ടും അതായത് ഇത് ഇരുപതാകുമ്പോൾ എക്സ് ഇരുപതാകുമ്പോൾ അതൊന്ന് എക്സ് ഒന്ന് ആകുമ്പോൾ അതിരുപത് അപ്പോൾ ഇരുപതും ഒന്നുമാണ് നമുക്ക് വശങ്ങൾ വശങ്ങളിട്ട് ഇപ്പോൾ നമ്മളിവിടെ മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഉപയോഗിച്ചിട്ടില്ല മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എടുത്തിട്ടില്ല നമുക്ക് പെട്ടെന്ന് ഈ സംഖ്യ കണ്ടപ്പോൾ നമുക്ക് പെട്ടെന്ന് ഘടകറി ചെയ്തൊക്കെ കിട്ടുന്ന ലോണാണ് എടുക്കാനേ അങ്ങനെയുള്ള സംഖ്യകൾ ഘടകറി ചെയ്യാൻ പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഘടകറിയെ തെറ്റി പോകരുത് മൈനസ് ബി പ്ലസ് വോർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ ഫോർ എ സി ബൈ ടു എ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റില്ല അത് കൃത്യമായിട്ട് ആൻസർ കിട്ടും അതൊന്ന് ചെയ്ത് നോക്കണം ഒരു രണ്ടാംകൃതി സമവാക്യം പകർത്തി എഴുതിയപ്പോൾ എക്സ് ഇല്ലാത്ത പദം മൈനസ് ഇരുപത്തിനാലിന് പകരം ഇരുപത്തിനാല് എന്നെഴുതിപ്പോയി ഉത്തരം നാല് ആറ് എന്ന് കിട്ടി ശരിയായ പ്രശ്നത്തിൻ്റെ ഉത്തരം എന്തൊക്കെയാണ് എന്നാൽ ചോദ്യം ഒരു രണ്ടാം കൃതി സമവാക്യം പകർത്തി എഴുതിയപ്പോൾ അതായത് രണ്ടാംകൃതി സമവാക്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ എക്സ് സ്ക്വയർ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നുള്ള രൂപത്തിലാണ് രണ്ടാമത് സമവാക്യം എക്സ് ഇല്ലാത്ത പദം മൈനസ് ഇരുപത്തിനാലിന് പകരം ഇരുപത്തിനാല് എന്നെഴുതി ഇവിടെ എന്ത് എഴുതി എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഇവിടെ എഴുതേണ്ടത് മൈനസ് ഇരുപത്തിനാല് എന്നാണ് പക്ഷെ എഴുതിപ്പോയത് എന്താണ് പ്ലസ് ഇരുപത്തിനാല് എന്നെഴുതി ഉത്തരങ്ങൾ ഇതിന് രണ്ട് ഉത്തരം കിട്ടി എക്സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് ഇരുപത്തി സമം പൂജ്യം എന്നെഴുതുന്നതിന് രണ്ട് ഉത്തരം കിട്ടി അന്നേതാണ് നാലും നാലും ആറും കിട്ടി ഉത്തരം നാലും ആറും കിട്ടി അപ്പോൾ എക്സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി സമ പൂജ്യം എന്നുള്ള ഉത്തരം നാലും ആറുമാണ് എൻ്റെ അർത്ഥം ഇവിടെ നമുക്ക് എക്സിന് പകരം നാല് കൊടുത്താൽ ഈ ഉത്തരം ശരിയായിരിക്കണം എക്സിന് പകരം നാല് കൊടുക്കുമ്പോൾ എ ഇൻറ്റു നാലിൻ്റെ വർഗം നാല് കൊടുക്കുക നാലിൻ്റെ വർഗം എത്രയാണ് പതിനാറ് പ്ലസ് ബി ഇൻറ്റു നാല് ഇപ്പം നാല് ബി പ്ലസ് എന്താണ് ഇരുപത്തിനാല് സോം പൂജ്യം ഇതിലൊക്കെ നാലുണ്ട് അപ്പോൾ നാലൂടെ ഡിവൈഡ് ചെയ്യുക നാലൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നാലോടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും നാല് എ ഇവിടെ നാലു ഡിവൈഡ് ചെയ്യുമ്പോൾ പ്ലസ് ബി പ്ലസ് ഇവിടെ ഇരിക്കുമ്പോൾ ആറ് സമയം എന്ത് കിട്ടും പൂജ്യം അപ്പം നാല് എ പ്ലസ് ബി സമ ഈ പ്ലസ് ആറ് കിട്ടും കൊടുത്തിട്ട് എഴുതാ മൈനസ് ആറ് എന്നുള്ളൊരു ഉത്തരം കിട്ടും അപ്പം നമ്മൾ നാലാണ് കൊടുത്തത് ഇതേ മൂലം നമുക്ക് ആറ് കൊടുക്കാം ഇതിൽ ആറ് കൊടുക്കുമ്പോൾ ഇത് ശരിയാവണം അപ്പോൾ എ ഇൻ ടു ആറിൻ്റെ വർഗം ആറിൻ്റെ വർഗം എത്രയാണ് മുപ്പത്തി ആറ് പ്ലസ് ബി ഇൻ ടു ആറ് ബി ഇൻറ്റു ആറ് ആറ് ബി പ്ലസ് ഇരുപത്തിനാല് സമ എന്ത് കിട്ടും പൂജ്യം കിട്ടും അപ്പോൾ അതിലൊക്കെ ആറുണ്ട് ഘടക ആറ് ഘടകമാണ് വേണ്ട അപ്പോൾ ആറുകൊണ്ടിരിക്കുക അപ്പോൾ മുപ്പത്താറിനാറ് കൊണ്ടിരിക്കുമ്പോൾ കിട്ടും ആറ് എ ആറ് ബീന് ആറ് കൊണ്ടിരിക്കുമ്പോൾ എന്ത് കിട്ടും ബി ഇരുപത്തിനാലാറിക്കുമ്പോൾ നാല് സമം പൂജ്യം അപ്പം ആറ് എ പ്ലസ് ബി സമം മൈനസ് നാല് കിട്ടും അപ്പം ഞാൻ ഇവിടെ എഴുതി ആറ് എ പ്ലസ് ബി സമം മൈനസ് നാല് എന്ന് എഴുതി ഇവിടെ ഇത് രണ്ട് കൂട്ടുക ആറ് ഏയും നാല് എയും കൂട്ടുമ്പോൾ ആറിയേ നാലിയെ കൂട്ടിലെ വേണ്ടി കഴിക്കാൻ വേണ്ടി ബീന്ന് ബി കഴിക്കുക പൂച്ചയും കിട്ടുക തിരിച്ചങ്ങിട്ട് കഴിക്കുക ആറ് യേ നാല്യെ കഴിക്കുമ്പോഴത്തേട്ടും രണ്ടിയേ ബീന്ന് ബി കഴിക്കുമ്പോൾ തട്ടും പൂച്ചയും മൈനസ് നാല് കഴിക്കണം മൈനസ് ആറ് മൈനസ് നാല് കിഴിക്കണം മൈനസ് ആറ് കിട്ടും മൈനസ് നാല് കഴിക്കണം മൈനസ് ആറ് അപ്പോൾ ശരിക്കും എഴുതി കഴിക്കണം കേട്ടോ മൈനസ് നാല് കഴിക്കണം മൈനസ് ആറ് എങ്ങനെ വരിക മൈനസ് നാല് പ്ലസ് ആറാണ് വരിക അപ്പം രണ്ടാണ് വരിക രണ്ട് അപ്പം എൻ്റെ വില രണ്ട് ഏ സമയം രണ്ടാണെങ്കിൽ ഏ സമയം രണ്ടാണ് ബൈ രണ്ട് ഏൻ്റെ വില അത്ര കിട്ടും ഒന്ന് കിട്ടും എ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ കൊടുത്തു നോക്കുക ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ എ ഒന്ന് എടുത്തി കഴിഞ്ഞാൽ നാല് എ എന്ന് പറയുന്നത് നാലായി അപ്പോൾ ബി സമം മൈനസ് ആറ് മൈനസ് നാല് ആകുമ്പോൾ നാലായാലോ നാലാം കിട്ടുമ്പോൾ എന്ത് കിട്ടും മൈനസ് നാല് മൈനസ് പത്ത് കിട്ടും ബി സമ മൈനസ് പത്തും എ സമ ഒന്നും കിട്ടും എ സമ ഒന്നും ബി സമ മൈനസ് പത്തും കിട്ടിയാൽ നമ്മൾ ശരിക്കുള്ള സമവാക്യം നോക്കണ്ടെഴുതാ ശരിക്കുള്ള സമവാക്യം നമുക്ക് എഴുതാം ഇതിൽ എൻറ്റീം ബിൻ്റി വരെ കിട്ടി അപ്പോൾ എ സമ ഒന്ന് എ ഒന്ന് ആകുമ്പോൾ എന്ത് എഴുതാം എക്സ് സ്ക്വയർ ബി മൈനസ് പത്താണ് മൈനസ് പത്ത് എക്സ് പ്ലസ് ഇരുപത്തിനാല് എഴുതരുത് ഇനി കാരണം നമ്മളിലുള്ള സി തെറ്റിപ്പ് എഴുതിയാണ് ഇരുപത്തിനാല് അത് മൈനസ് ഇരുപത്തിനാലാണ് അപ്പോൾ നമുക്ക് എന്ത് എഴുതി മൈനസ് ഇരുപത്തിനാല് സമം പൂജ്യം ഇത് ഘടകക്രി ചെയ്ത് ചെയ്യാം ഞാൻ ഘടകക്രി ചെയ്യണമെന്ന് പറയുകയാണ് ഇത് ഘടകക്രി ചെയ്യുമ്പോൾ ഗുണിച്ചാൽ ഇരുപത്തിനാലിനെയാണ് ഇവിടെ നെഗറ്റീവ് വരുമ്പോൾ കിഴിച്ചാൽ ഇവിടെ നെഗറ്റീവ് വരികയാണ് ഇവിടെ പോസിറ്റീവാണ് കൂട്ടിയെന്ന് പറയുന്നുണ്ട് ഇവിടെ കിഴിച്ചാൽ പത്ത് എന്നാണ് പറയേണ്ടത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഫാക്ടറി ശേഷം ഒന്നൊരു കൃത്യമായി പഠിക്കണം ഗുണിച്ച ഇരുപത്തിനാല് കിഴിച്ച പത്ത് ഗുണിച്ച ഇരുപത്തിനാല് കിഴിച്ച പത്ത് അങ്ങനെ രണ്ട് സംഖ്യകളാണ് ഏത് പന്ത്രണ്ട് രണ്ടും പന്ത്രണ്ട് രണ്ടും ഗുണിച്ച ഇരുപത്തിനാലാണ് പന്ത്രണ്ട് രണ്ടു ആ പത്താണ് ഈ ചിഹ്നം വാലുത്തിന് കൊടുക്കണം അപ്പം ഇങ്ങനെയാണ് വരുക മൈനസ് പന്ത്രണ്ട് ഈ ചിഹ്നം വാലത്തിന് കൊടുക്കണം അപ്പോൾ ചെറു ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അത് ക്ലാരിഫൈ ചെയ്ത് പഠിക്കണം അപ്പോൾ എക്സ് മൈനസ് പന്ത്രണ്ട് ഇൻറ്റു എന്ത് ചെയ്താൽ എക്സ് പ്ലസ് രണ്ട് സമ പൂജ്യം ചെയ്താൽ എക്സ് മൈനസ് പന്ത്രണ്ട് ഇൻറ്റു എക്സ് പ്ലസ് രണ്ട് സമ പൂജ്യം എക്സ് മൈനസ് പന്ത്രണ്ട് ഇൻറ്റു എക്സ് പ്ലസ് രണ്ട് സമം പൂജ്യം അപ്പോൾ നമുക്ക് കിട്ടി ഒന്നെങ്കിൽ എക്സ് മൈനസ് പന്ത്രണ്ട് സമ എന്താവണം പൂജ്യം ആണ് അല്ലെങ്കിൽ എക്സ് പ്ലസ് രണ്ട് എന്താവണം പൂജ്യമാണ് അത് നമുക്ക് കിട്ടും എക്സ് സമം പന്ത്രണ്ട് കിട്ടും ഓർ എക്സമ്മും മൈനസ് രണ്ട് കിട്ടും ശരിയായ പ്രശ്നത്തിൻ്റെ ശരിയായ പ്രശ്നത്തിൻ്റെ നിർദ്ധാരണം മൂല്യം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടും മൈനസ് രണ്ടു ആണ് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും